ഒരു ലഡു ആണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നാല് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. പൊട്ടുകടല വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ലഡു തയ്യാറാക്കി എടുക്കാം. ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഈ മെഷറിംഗ് കപ്പിന് പൊടിച്ചെടുത്ത 1 കപ്പ് പൊട്ടുകടലയുടെ പൗഡറാണ് എടുക്കേണ്ടത്. ഈ ഒരു കപ്പിന് ഫുള്ളായിട്ട് വേണം കടല പൊടിച്ചത് എടുക്കാൻ. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ മെഷറിംഗ് കപ്പിന് തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. ഞാൻ ഈ മെഷറിംഗ് കപ്പിന് 1/4 കപ്പോളം മിൽമയുടെ നെയ്യാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ പൊട്ടുകടല പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. കുറച്ചധികം ഏലക്കാപ്പൊടി ചേർത്തെടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് ഏലക്കാ പൗഡർ ചേർത്തെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള നെയ്യാണ്. അത് കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് നെയ്യാണ് ഇവിടെ ഉരുക്കിയെടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഈ ഒരു പരുവത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയ ബോളുകളാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു ഇത്രക്കൊരു നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റാണ് ഈ ഒരു ലഡുവിന്. മിൽക്ക് പേടയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടാറുള്ളത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് തന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിലകം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കാഷ്യൂ നട്ട്സോ കിസ്മിസോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേ ഒരു അളവിലും അതുപോലെ ഇതേ ഒരു വലിപ്പത്തിലും ഉരുട്ടിയെടുക്കണമെങ്കിൽ നമുക്കൊരു 10 എണ്ണം വരെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.